الحمد لله رب العالمين الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمته ورضي لنا بالإسلام وألف بين قلوب أهل الإيمان وحثهم على أن يكونوا كأعضاء جسد واحد نحمده ونستعينه ونسأل به الكرامة فيما بعد الموت وقدنا أجلي وأجلكم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا فبلغ الرسالة وأدى الأمانة وقام بالحجة ودعا إلى الحق فمن يطع الله ورسوله فقد رشد ومن يعص الله ورسوله فقد ضل ضلالا مبينا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة المؤمنون أوصيكم وإياي أولا بتقوى الله تبارك وتعالى والاعتصام بحبل الله جميعا والامتثال لما أمر الله به والامتناع عما نهى الله عنه قال الله تبارك وتعالى في محكم كتابه العزيز أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم صدق الله العلي العظيم ബഹുമാന്യരായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സർവലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് തഖ്വയായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വൃത്തിയിൽ ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം പടച്ചറബ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കണമെന്നും ഏത് വിധേനയാണ് അവരുടെ പര്യവസാനം ഉണ്ടാവേണ്ടത് എന്നതുമെല്ലാം നേരത്തെ നിശ്ചയിക്കുകയും
നിർണയിക്കുകയും ചെയ്ത പരമാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ഏത് സന്ദർഭങ്ങളിലും ആത്മാഭിമാനമുള്ള ഇസ്സത്തുള്ള ജീവിതമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്തിലെ അറിയപ്പെട്ട ഭ്രൂണ ശാസ്ത്രജ്ഞനും ഡോക്ടറുമൊക്കെ ആയിരുന്ന മോറിസ് ബുക്കായി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നുവന്ന ക്രിസ്ത്യാനിയായിരുന്ന ഒരു ബൈബിൾ പണ്ഡിതൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ പുസ്തകം ദ ബൈബിൾ, ദ ഖുർആൻ ആൻഡ് ദ സയൻസ് എന്നത് വിശുദ്ധ ഖുർആനിനെ മുന്നിൽ വെച്ചുകൊണ്ട് ബൈബിളിനെയും ശാസ്ത്രത്തെയും നിശിതമായ നിരൂപണ വിധേയമാക്കുന്ന പുസ്തകം കൂടിയാണ്. മോറിസ് ബുക്കായി ഇസ്ലാമിലേക്ക് വരാനും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും നിമിത്തമായ ഒരു സംഭവം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 1967 നടന്ന ഫ്രഞ്ച് നൈജീരിയ യുദ്ധം, ആ യുദ്ധത്തിൽ നൈജീരിയക്കാരായ മുസ്ലിം സഹോദരന്മാരെ പരിക്ക് പറ്റിയ ആളുകളെ ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തുവാൻ വേണ്ടി അന്ന് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ കൂടിയായിരുന്നു മോറിസ് ബുക്കായി. അദ്ദേഹം നൈജീരിയക്കാരായ ആ മുസ്ലിം സഹോദരന്മാരിൽ കണ്ട ആത്മാഭിമാനമുള്ള ഒരു നിലപാട്, അഥവാ മരണം അവർക്ക് പുല്ലാണ്, മരിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നില്ല. ഫ്രഞ്ച് അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടുമ്പോൾ ആ പോരാട്ട ഭൂമിയിൽ മരിച്ചു വീഴേണ്ടി വന്നാൽ അതൊരു പ്രയാസമുള്ള അനുഭവമായി ഇവർക്കാർക്കും തോന്നുന്നില്ല. അങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ആരുമായി സംസാരിച്ചു കഴിഞ്ഞാലും എല്ലാവരും മരണഭയമില്ലാതെ തങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ആദർശ ഭൂമികയിൽ എന്തിനേയും നേരിടാനുള്ള തയ്യാറെടുപ്പുമായി കഴിഞ്ഞുകൂടുന്നവരാണ്. ഇങ്ങനെ ഒരു വിഭാഗമാണ് മുസ്ലിം സമൂഹമെങ്കിൽ അവരെക്കുറിച്ചൊന്ന് പഠിക്കണമല്ലോ എന്ന ബോധത്തിൽ നിന്നാണ് ഡോക്ടർ മോറിസ് ബുക്കായി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചത് എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അൽ മൗത്തു ഫീ സബീലില്ലാഹി അഹ്ലാ വ അസ്മാ അമാനീന,
അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കേണ്ടി വന്നാൽ ആ മരണം മധുരമുള്ള, ഞങ്ങൾ സ്വപ്നം കാണുന്ന, ഞങ്ങളെല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മരണമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മരണത്തെയും സന്തോഷത്തോടുകൂടി വരിക്കാൻ കഴിയുന്ന ഒരു ഇസ്സത്ത്, ഒരാത്മാഭിമാനമുള്ള ജീവിതം, ഇത് വിശ്വാസികളുടെ മാത്രം പ്രത്യേകതയാണ് എന്ന കണ്ടെത്തലിൽ നിന്നാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് ആകൃഷ്ടനാകുന്നത്. ഒരുപക്ഷെ അത് ഇസ്ലാമിന്റെ മാത്രം സവിശേഷത കൂടിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കുക. വമല്ലം യമുത്തു ബിസ്സൈഫി മാത്ത ബിഗൈരിഹി തഅബ്ബദത്തിൽ അസ്ബാബു വൽ മൗത്തു വാഹിദു എന്ന് ഒരു കവി പാടുന്നുണ്ട്. വാളുകൊണ്ടല്ല നീ മരിക്കുന്നതെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണത്താൽ നീ മരിക്കും. മരണത്തിന്റെ കാരണങ്ങൾ വ്യത്യസ്തമാകാം, പക്ഷേ മരണം ഒന്നേയുള്ളൂ. മരണത്തിന് വ്യത്യസ്തമായ കാരണങ്ങളുണ്ടാവും, പക്ഷെ മരണം എന്ന് പറയുന്നത് ഒറ്റ ഒന്നേയുള്ളൂ. ചിലപ്പോൾ ആ മരണം നമ്മളാരും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള അപകട മരണമാവും, അതല്ലെങ്കിൽ ക്യാൻസർ ബാധിച്ചുകൊണ്ട് അത്യധികം വേദന സഹിച്ചുകൊണ്ട് മരിക്കേണ്ടി വരും, കിഡ്നി നഷ്ടപ്പെട്ടുകൊണ്ട് ആഴ്ചയിൽ മൂന്നും നാലും ഡയാലിസ് ചെയ്തുകൊണ്ട് അതിന്റെ വേദന തിന്നുകൊണ്ട് മരിക്കേണ്ടി വരും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം ബാധിച്ചുകൊണ്ട് മരിക്കേണ്ടി വരും. അഥവാ മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ മരണത്തിലേക്കുള്ള കാരണങ്ങൾ വ്യത്യസ്തമായേക്കാം. അതുകൊണ്ട് തന്നെ മരണം പോലും ആത്മാഭിമാനമുള്ള മരണമായിരിക്കാനുള്ള ആഗ്രഹം ഒരു വിശ്വാസിയെ നിർണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും സഹാബികൾ രക്തസാക്ഷിത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത്, അല്ലാഹുമ്മ റസൂഖന അശ്ഷഹാദ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഷഹാദത്ത് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന സ്വഹാബികളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ 40-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്, ഒരു റമദാനിൽ 18-ാമത്തെ രാവിൽ. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു വലിയ യുദ്ധതന്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തോടും യുദ്ധതന്ത്രം അറിയുന്ന മറ്റാരും അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. അദ്ദേഹം ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തായിരുന്ന സന്ദർഭത്തിലാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. ഉഹദ് യുദ്ധം യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ പരാജയത്തിന് കാരണമായി മാറുന്നത്, സത്യനിഷേധികളുടെ വിജയത്തിന്റെ നിമിത്തമായി മാറുന്നത് ഖാലിദ് ഇബ്നുൽ വലീദ് എന്ന് പറയുന്ന യുദ്ധതന്ത്രജ്ഞന്റെ പോരാട്ട വീര്യം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ഖാലിദ് ഇബ്നുൽ വലീദ് അന്ന് ശത്രുക്കളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഉഹദിൽ ഒരിക്കലും അവർ വിജയിക്കുമായിരുന്നില്ല. അത്ര വലിയ യുദ്ധതന്ത്രം അറിയുന്ന ഒരാളായിരുന്നു അദ്ദേഹം. പിന്നീട് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് യുദ്ധങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്നുണ്ട്, യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം ഷഹീദാവുന്നില്ല. അദ്ദേഹം സാധാരണ സ്വാഭാവിക മരണം വരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം മരണാസന്നനായി വീട്ടിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി സഹാബികളും കുടുംബങ്ങളുമൊക്കെ വന്നപ്പോൾ അവരുടെ മുമ്പിൽ അദ്ദേഹം വേദനയോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വഹാ അന അമൂത്തു ഫീ ഫിറാശി ഹത്ഫ അൻഫി കമാ യമൂത്തുൽ ബഈർ, ഒരൊട്ടകം മരിക്കുന്നത് പോലെ ഈ പായയിൽ കിടന്നുകൊണ്ട് എനിക്ക് മരിക്കേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം വല്ലാതെ അസ്വസ്ഥപ്പെട്ടുകൊണ്ട് കരയുന്നുണ്ട്. ഒരൊട്ടകം മരിക്കുന്നത് പോലെ ഈ പായയിൽ കടന്നുകൊണ്ട് എനിക്ക് മരിക്കേണ്ടി വന്നല്ലോ, എത്ര യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ,
എത്ര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് ഞാൻ, എത്ര ശത്രുക്കൾക്കെതിരെ വലിയ വലിയ ഘോര സംഘട്ടനങ്ങളിൽ ഇടപെട്ട ഒരാളാണല്ലോ ഞാൻ, എന്നിട്ടും ഇങ്ങനെ മരിക്കേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ് വളരെ വേദനയോടുകൂടി അദ്ദേഹം കരയുമ്പോൾ, ആ കരയുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വഹാബികൾ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൻ സഅല ശഹാദ ബിസ്ദുഖിൻ, ആരാണോ സത്യസന്ധമായി ഷഹാദത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അത് പ്രാർത്ഥനയായി ജീവിതത്തിൽ കൊണ്ടു നടന്നവർ ആരാണോ അവർക്ക് ഫബല്ലഗല്ലാഹു മനാസില ശുഹദാഇ ഫഇൻ മാത അലാ ഫിറാശിഹി, അവര് വിരിപ്പിൽ കിടന്നുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ പോലും അള്ളാഹു അവർക്ക് ശുഹദാക്കളുടെ പദവി നൽകി ആദരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ പ്രയാസപ്പെടേണ്ടതില്ല, അതുകൊണ്ട് താങ്കൾ വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വഹാബികൾ ആശ്വസിപ്പിക്കുന്ന ഒരു സന്ദർഭം ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എല്ലാവർക്കും ഷഹാദത്ത് വരിക്കാനൊന്നും കഴിയില്ല, അതിന്റെ ആവശ്യമില്ല. മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കേണ്ടി വന്നാൽ അതിനും ഞാൻ തയ്യാറാണ്. മരണത്തെ പേടിക്കുന്നവരാവാൻ പാടില്ല, ജീവിതത്തെ വല്ലാതെ കൊതിക്കുന്നവരാവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിന് എന്ന് പറയുന്ന രോഗം ബാധിച്ചവരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, മൽ വഹിനു യാ റസൂലല്ലാഹ്, എന്താണ് വഹിൻ എന്ന് ചോദിച്ചപ്പോ ആ ചോദ്യത്തിന്റെ മറുപടിയായി റസൂൽ പറയുന്നത് ഹുബ്ബു ദുനിയാവ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള വല്ലാത്ത ആഗ്രഹം, മരണത്തോടുള്ള ഭയങ്കര വെറുപ്പ്. ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യും, മരിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയുകയില്ല. മരണം അവരുടെ ഏറ്റവും വലിയ അസ്വസ്ഥതയായി മാറും. ഒരു ചെറിയ പനി പിടിച്ച് ആ പനിയെങ്ങാനും ഒരല്പം പരിധി വിട്ടിക്കഴിഞ്ഞാൽ ആകപ്പാണ് ബേജറാവുക, പടച്ചോനെ മരിക്കാൻ പോവാണോ, നെഞ്ചിന്റെ പുറത്ത് കൂടെ ഒരു വേദന കണ്ട് വന്നു കഴിഞ്ഞാൽ പടച്ചോനെ കഴിഞ്ഞോ എന്ന് വിചാരിച്ച് ആകപ്പാണ് നമ്മൾ വെപ്രാണപ്പെടുകയാണ്. മരണത്തെ നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നു, മരണത്തെ നമ്മൾ വല്ലാതെ അസ്വസ്ഥതയോടുകൂടി അതിനെ നമ്മൾ നോക്കിക്കാണുന്നു. ഇത് ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കുന്ന ഒരാളുടെ പ്രകൃതമല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. ജീവിതം പോലെ മരണവും ആത്മാഭിമാനത്തോടുകൂടിയായിരിക്കണം. ഏത് ഘട്ടങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ഒരു ശക്തി ഒരു വിശ്വാസി എന്ന നിലക്ക് നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആലയാണ് എല്ലാ ആത്മാക്കളെയും തിരിച്ചു പിടിക്കുന്നവൻ. പടച്ചതമ്പരാനാണ് മരണം എന്ന് പറയുന്നത് നമുക്ക് നൽകുന്നത്. വല്ലതീ ലം തമുത്തു ഫീ മനാമിഹ, ചിലയാളുകളെ അവരെങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഉറക്കത്തിൽ നിന്ന് അള്ളാഹു വീണ്ടും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. മരണത്തിലേക്ക് അള്ളാഹു അവരെ കൊണ്ടുപോവുകയില്ല. ഫയുംസികുല്ലതീ ഖലാ അലൈഹൽ മൗത്ത്, മരണം അവർക്ക് വിധിച്ചിട്ടില്ലാത്ത ആ സന്ദർഭത്തിലൊക്കെ ആ ഉറക്കിൽ നിന്ന് അവർ വീണ്ടും ഉണർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എന്നാൽ മറ്റു ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല ആ ഉറക്കത്തിൽ തന്നെ അല്ലാഹുവിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് അല്ലാഹു പറയുന്നത് ഫയുംസികുൽ ലതീ ഖലാ അലൈഹൽ മൗത്ത് വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മ, മറ്റൊരു വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹു നിശ്ചയിച്ച സമയം വരെ അവർക്ക് സമയം നീട്ടിക്കൊടുക്കും. ഇത്രയുള്ളൂ ജീവിതം എന്ന് പറയുന്നത്. മരണം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനത്തിന്റെ പരിധിയിൽപ്പെട്ട ഒന്നാണ്. ആ തീരുമാനം അല്ലാഹു സുബ്ഹാനഹു തആല എപ്രകാരമാണോ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് അപ്രകാരം അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ജീവിതത്തിന്റെ സന്ദർഭങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങൾ
ജീവിതത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ, സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതും അല്ലാഹു തന്നെയാണ്. പടച്ചതമ്പരാന്റെ നിയന്ത്രണങ്ങൾക്കപ്പുറമുള്ള ഒരു ജീവിതം നയിക്കാൻ ഈ ദുന്യാവിൽ ആര് വിചാരിച്ചു കഴിഞ്ഞാലും നടക്കൂല. അല്ലാഹുവാണ് മനുഷ്യന്റെ ജീവിതം ഈ ദുന്യാവിൽ എപ്രകാരമായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. വമാമിൻ ദബ്ബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ദുന്യാവിലുള്ള ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെന്നല്ല, എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ ആ ജീവജാലങ്ങൾക്കെല്ലാം ആവശ്യമായ ജീവിത സൗകര്യങ്ങൾ, ജീവിത വിഭവങ്ങൾ നൽകുന്നത് അല്ലാഹുവാണ്. വയഅലമു മുസ്തഖറഹ വമുസ്തൗദിഅഹ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ എന്നും അല്ലാഹു സുബ്ഹാനഹു തആല അതിന്റെ തുടർച്ചയായി പറയുന്നത് കാണാൻ സാധിക്കും. അഥവാ എവിടെയാണ് ഓരോരുത്തരും ജീവിക്കേണ്ടത്, എന്തെല്ലാം സൗകര്യങ്ങളോടുകൂടിയാണ് അവർ ജീവിക്കേണ്ടത്, എവിടേക്കാണ് അവർ പോകേണ്ടത് എന്നെല്ലാം തീരുമാനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്കപ്പുറം മനുഷ്യന്റെ ജീവിതത്തിന് സ്വതന്ത്രമായി ഈ ദുനിയാവിൽ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ജീവിതവും മരണവും അല്ലാഹുവിന്റെ കൈപ്പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ച ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ ഒരാൾ തയ്യാറാകുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതം ആത്മാഭിമാനമുള്ള ജീവിതമായി മാറുക. അങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന ഒരാളുടെ മരണവും ആത്മാഭിമാനമുള്ള മരണമായിരിക്കുമെന്നാണ് നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നത്, അഫമൈ യംഷി മുക്കിബൻ അലാ വജ്ഹിഹി അഹദാ അമ്മൈ യംഷി സവിയൻ അലാ സിറാത്തിൽ മുസ്തഖീം. നിങ്ങൾ തലകുലിച്ചുകൊണ്ട് ജീവിക്കുന്ന, തല ഉയർത്തി ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയാത്തവനെ പോലെയാവാൻ പാടില്ല. മറിച്ച് അല്ലാഹുവിന്റെ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന നേരായ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തിക്കൊണ്ട് ജീവിക്കാൻ തീർച്ചയായും വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. തല താഴ്ന്നുപോയ ഒരു സമൂഹമായി നമ്മൾ മാറാൻ പാടില്ല, തലകുനിയുന്ന ഒരു സമൂഹമായി മാറാൻ പാടില്ല. ഏത് ഘട്ടങ്ങളിലും നെഞ്ചു വിരിച്ചുകൊണ്ട്, തല ഉയർത്തിക്കൊണ്ട്, ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കുന്നവനായിരിക്കണം അല്ലാഹുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഇസ്സത്തുള്ള ജീവിതമായി മാറുക. ഇസ്സത്ത് നൽകാൻ അല്ലാഹുവിനെ കഴിയൂ. മനുഷ്യന്റെ ജീവിതത്തിൽ ആത്മാഭിമാനം പ്രദാനം ചെയ്യാൻ അല്ലാഹുവിനെ കഴിയൂ. മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. ആരാണോ നിങ്ങളുടെ കൂട്ടത്തിൽ ആത്മാഭിമാനത്തോടുകൂടിയുള്ള ജീവിതം ആഗ്രഹിക്കുന്നത്, ആരാണോ നിങ്ങളുടെ കൂട്ടത്തിൽ ഇസ്സത്തോടുകൂടിയുള്ള ജീവിതം ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ മനസ്സിലാക്കണം, ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ, എല്ലാ ഇസ്സത്തും ഉള്ളത് അല്ലാഹുവിന്റെ അടുക്കലാണ്. ആ അല്ലാഹുവിങ്കിൽ നിന്ന് ഇസ്സത്ത് ലഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയൂ. ആത്മാഭിമാനത്തോടുകൂടിയുള്ള ജീവിതം ഒരു വിശ്വാസിയുടെ സ്വഭാവ പ്രകൃതമായി മാറണം. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ ഒരു സ്വഭാവം കൂടിയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്, അൽ ഇസ്സത്തു ഖുലുഖൻ ബൈനൽ ഖുലുഖൈൻ. ഇസ്സത്ത് എന്ന് പറയുന്നത്, ആത്മാഭിമാനം എന്ന് പറയുന്നത് രണ്ട് സ്വഭാവങ്ങൾക്കിടയിലുള്ള ഒരു സ്വഭാവമാണ്. അൽ കിബ്റു വസ്സുല്ലു, കിബ്റിന്റെയും സുല്ലിന്റെയും ഇടയിലുള്ള, അഹങ്കാരത്തിന്റെയും നിന്ദ്യതയുടെയും ഇടയിലുള്ള മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്, മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ഇസ്സത്ത് എന്ന് പറയുന്നത്. ഇസ്സത്തുള്ളവൻ അഹങ്കാരിയായി മാറുകയില്ല. ഇസ്സത്തുള്ളവൻ ആത്മനിന്ദ അനുഭവിക്കുന്ന ഒന്നിനും കൊള്ളാത്ത പോഷനുമായി മാറുകയില്ല. അത് രണ്ടിനും ഇടയിലുള്ള മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ട ഒരു അനിവാര്യ സ്വഭാവമായിട്ടാണ് ഇസ്ലാം ഇസ്സത്ത് എന്ന് പറയുന്ന പ്രകൃതത്തെ പരിചയപ്പെടുത്തുന്നത് എന്നുകൂടി നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. ആത്മാഭിമാനമുള്ള ജീവിതം നയിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണമെങ്കിൽ ഈ ദുനിയാവിനോടുള്ള അവന്റെ സമീപനം വളരെ കൃത്യമായിരിക്കണം. ദുനിയാവിനോടുള്ള സമീപനമാണ് ഒരു മനുഷ്യന്റെ ജീവിതം ആത്മാഭിമാനമുള്ളതാണോ ആത്മനിന്ദ അനുഭവിക്കുന്നതാണോ എന്ന് തീരുമാനിക്കുക. ആത്മാഭിമാനമുള്ളവരുടെ ജീവിതം ഈ ദുനിയാവിനോട് ഒരുതരം സുഹൃദ് പുലർത്തുന്ന,
ദുന്യാവിനോട് ഒരു വിരക്തി നിലനിർത്തുന്ന ഒരു സ്വഭാവത്തിൽ ജീവിക്കുമ്പോഴാണ് ഈ ദുന്യാവിൽ ആത്മവിശ്വാസത്തോടെ അതോടൊപ്പം ഇസ്സത്തോടുകൂടി ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ കഴിയുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മൻ ഖറസ സുഹുദ ഇജ്തന അൽ ഇസ്സത, ആരാണോ സുഹുദ് നട്ടുവളർത്തുന്നത് അവർക്ക് ആത്മാഭിമാനത്തെ കൊയ്തെടുക്കാൻ കഴിയും. സുഹൃത്തോടുകൂടിയുള്ള ജീവിതം, ഈ ദുന്യാവിനോട് ഒരു ഒരു അകലം ഏത് സന്ദർഭത്തിലും നമുക്കുണ്ടായിരിക്കണം. ദുന്യാവിന്റെ മുകളിൽ കെട്ടിമറിഞ്ഞുകൊണ്ടുള്ള ജീവിതമായി മാറാൻ പാടില്ല. അപ്പൊ നമ്മൾക്ക് ജീവിതം ഇസ്സത്തിന്റെ ജീവിതമായി മാറൂല. ഇസ്സത്തിന് വിരുദ്ധമായ ഒരുതരം നിന്ദ്യമായ ജീവിതത്തിലേക്ക് നമ്മൾ വഴിമാറിപ്പോകും, നമ്മൾ തന്നെ അറിയാതെ വഴിമാറിപ്പോകും. ഇസ്സത്തോടുകൂടിയുള്ള ജീവിതം നയിക്കാൻ കഴിയണമെങ്കിൽ ദുന്യാവിനോട് ഒരകൽച്ച ഏത് സന്ദർഭത്തിലും ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാ ഇങ്ങനെ ദുന്യാവിനോടുള്ള അകലം പാലിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ, മാ സിർറു സുഹുദുക ഫിൽ ഹയാത്ത്, താങ്കളുടെ ജീവിതത്തിലെ ഈ സുഹുദിന്റെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചപ്പോ ആ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി നാല് കാര്യങ്ങൾക്ക് കൊണ്ടാണ്, നാല് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇത്തരം ഒരു ദുന്യാവിനോടുള്ള അകലം നിലനിർത്തിക്കൊണ്ട് എന്റെ ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം അതിന് മറുപടി പറയുന്നത് കാണാൻ സാധിക്കും. ഒന്നാമതായി അദ്ദേഹം പറയുന്നു, അലിംതു അന്ന റിസ്ഖി ലാ യഖുദുഹു ഗൈരി വഅത്മഇന്നു ഖൽബി, എന്റെ റിസ്ക് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ജീവിത വിഭവങ്ങൾ മറ്റൊരാളും എനിക്ക് നൽകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയത്തിന് എന്റെ മനസ്സിന് എപ്പോഴും സമാധാനം കിട്ടും. എന്റെ റിസ്ക് ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടതാണ്. എന്റെ അല്ലാഹു എനിക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ ഞാനാണ് അത് ഉണ്ടാക്കേണ്ടത്. എനിക്ക് മറ്റാരും നൽകുകയില്ല, അഥവാ മറ്റാരെയും ഞാൻ എന്റെ റിസ്ക്കിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതാണ് ഒന്നാമതായി അദ്ദേഹം പറയുന്നത്. രണ്ടാമത് അദ്ദേഹം പറയുന്നു, വഅലിംതു അന്ന അമലി ലാ യഖൂമു ബിഹി ഗൈരി ഫഷ്തഗൽതു ബിഹി വഹ്ദി എന്നാണ് അദ്ദേഹം രണ്ടാമതായി പറയുന്നത്. മാ അലിംതു അന്ന അമലി ലാ യഖൂമു ബിഹി ഗൈരി, ഞാൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ടോ ആ കർമ്മങ്ങൾ ഞാനല്ലാതെ മറ്റൊരാളും ചെയ്യുകയില്ല. ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ ചെയ്യണം. അതുകൊണ്ട് ഫഷ്തഗൽതു ബിഹി വഹ്ദി, എപ്പോഴും ഞാൻ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വ്യാപൃതനായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്റെ സ്വാർത്ഥതകൾക്ക് വേണ്ടി എന്നല്ല, ഞാൻ എന്തെല്ലാമാണോ ചെയ്തു തീർക്കേണ്ടത് ആ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി നിരന്തരമായി ഞാൻ ആ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോകും. മറ്റാരെയും ഞാൻ കാത്തു നിൽക്കുകയില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ സമയബന്ധിതമായി ചെയ്തു തീർത്തുകൊണ്ട് മുന്നോട്ട് പോകും. മൂന്നാമത് അദ്ദേഹം പറയുന്നുണ്ട്, വഅലിംതു അന്നല്ലാഹു മുത്തലിഉൻ അലയ്യ ഫസ്തഹയ്യതു അൻ യുറാനി ആസിയൻ, ഞാൻ എല്ലാ സന്ദർഭത്തിലും എന്റെ മനസ്സിലൊരു ബോധമുണ്ട്. അലിംതു അന്നല്ലാഹു മുത്തലിഉൻ അലയ്യ, അല്ലാഹു സുബ്ഹാനഹു തആല എന്റെ മുമ്പിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ലജ്ജയുണ്ട് ഞാൻ ഒരു തെറ്റുകാരനായി അല്ലാഹു എന്നെ കണ്ടുമുട്ടുന്നതിനെ. ഞാൻ കർമ്മങ്ങളിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹു എന്നെങ്ങനെ കാണുന്നത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ നല്ലതാണ് എന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ എല്ലാ സന്ദർഭത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. നാലാമത് അദ്ദേഹം പറയുന്നത്, വഅലിംതു അന്നൽ മൗത യൻതവിറുനി ഫഅദദ്തു അസ്സാദ ലിലിഖാഇ റബ്ബി, അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് ജീവിതത്തിൽ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അന്നൽ മൗത യൻതദിറുനി, മരണം എന്നെ കാത്തിരിക്കുന്നുണ്ട്, മരണം എന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫഅദൽതു അസ്സാദ ലിലിഖാഇ റബ്ബി, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആവശ്യമായ ജീവിതത്തിന്റെ പാതയങ്ങൾ ഒരുക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ എന്റെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളും കഴിച്ചുകൂട്ടുക.
ചെയ്യുക. ഈ നാല് കാര്യങ്ങളാണ് എന്റെ ജീവിതം ദുനിയാവിനോടുള്ള ഒരകലം നിലനിർത്തിക്കൊണ്ടുള്ള ജീവിതമാക്കി മാറ്റുന്നതിലെ നിർണായക ഘടകമായി മാറുന്നത് എന്ന് ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുള്ള അദ്ദേഹത്തോടുള്ള ഈ ചോദ്യത്തിന്റെ ഉത്തരമായി പറയുന്നത് കാണാൻ സാധിക്കും. ഒന്ന്, എന്റെ റിസ്ക് അള്ളാഹു എനിക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാൻ മറ്റൊരാളും കടന്നു വരില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ സമയബന്ധിതമായി ചെയ്യണം. എന്നെ എല്ലാ സന്ദർഭത്തിലും അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്. അള്ളാഹു എന്നെ തെറ്റുകാരനായി കണ്ടുമുട്ടുന്നത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. നാലാമത്തേത്, എന്റെ ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ ആ മരണം എന്നെ കാത്തിരിക്കുന്നുണ്ട്. ആ മരണത്തിന് ശേഷം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആവശ്യമായ തയ്യാറെടുപ്പുകളുമായിട്ടാണ് എന്റെ ജീവിതം ഞാൻ കഴിഞ്ഞുകൂടുക. ഈ നാല് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ നിലപാടായി മാറിക്കഴിഞ്ഞാൽ ദുന്യാവിനോടുള്ള ഭൗതികതയോടുള്ള ഒരകലം നിലനിർത്തിക്കൊണ്ടുള്ള ജീവിതം നയിക്കാൻ കഴിയും. അങ്ങനെയുള്ള ജീവിതം നയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്സത്ത് ആത്മാഭിമാനത്തോടുകൂടിയുള്ള ജീവിതം നയിക്കാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുക്കിക്കൊടുക്കുമെന്നാണ് അദ്ദേഹം ഈ പാഠങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആത്മാഭിമാനത്തോടുള്ള ജീവിതം നയിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദുന്യാവിനോടുള്ള ഭൗതികതയോടുള്ള നമ്മുടെ നിലപാടും നമ്മുടെ ബന്ധവും എപ്രകാരമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവാണ് ആത്മാഭിമാനത്തോടുകൂടിയുള്ള ജീവിതം നമുക്ക് നൽകുക. അല്ലാഹു ഇസ്ലാമിലൂടെ മാത്രമേ ആ ജീവിതം നമുക്ക് പ്രദാനം ചെയ്യുകയുള്ളൂ. ഇസ്ലാമല്ലാതെ മറ്റൊന്നും ആത്മാഭിമാനത്തോടുകൂടിയുള്ള ജീവിതം നയിക്കാൻ നമ്മെ പാകപ്പെടുത്തുകയില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, ലഖദ് കുന്നാ അദല്ല ഖൗമിൻ ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഞങ്ങൾ അങ്ങേയറ്റം നിന്ദ്യമായ ഒരു സമൂഹമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വളരെ മോശമായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. എല്ലാവരാലും നിന്ദിക്കപ്പെട്ട സാഹചര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, എന്നാൽ ഇസ്ലാം ഞങ്ങൾക്ക് ഇസ്സത്തോടുകൂടിയുള്ള ജീവിതം നയിക്കാനുള്ള സാധ്യതകളും സൗകര്യങ്ങളും ഞങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ചിട്ടുണ്ട്. ഇസ്ലാമല്ലാത്ത മറ്റേതെങ്കിലൂടെയും ഒരാൾ ഇസ്സത്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമല്ലാത്ത മറ്റേതെങ്കിലും വഴിയിലൂടെ ആത്മാഭിമാനമുള്ള ജീവിതം നയിക്കാൻ ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് സാധിക്കുകയില്ല. അദല്ലനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നിന്ദ്യമായ ജീവിതമാണ് നൽകുക. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇസ്സത്തുള്ള ജീവിതത്തിന്റെ കാരണം ഇസ്ലാമായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല മുസ്ലിം എന്ന് പേര് വെക്കപ്പെട്ട ഒരു വിഭാഗം ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നത് പോലെ ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയാണ് മുസ്ലിം എന്ന് പേര് വെച്ചിട്ടുള്ളത്. അല്ലാഹുവാണ് ഇസ്ലാമിന്റെ വക്താക്കളായി ജീവിക്കുന്ന ആളുകൾക്ക് മുസ്ലിം എന്ന നാമകരണം നൽകിയിട്ടുള്ളത്. ആ നാമകരണം നൽകപ്പെട്ടിട്ടുള്ള മുസ്ലിം എന്ന് ആത്മാഭിമാനത്തോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കേണ്ടവരാണ് നിങ്ങൾ. കാരണം ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ഷുഹദാ അലന്നാസ്, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് സാക്ഷികളായതുപോലെ നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് സാക്ഷികളായി അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ വക്താക്കളായി നിലകൊള്ളുവാൻ വേണ്ടിയാണ്, ആത്മാഭിമാനമുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന ഈ വിഭാഗത്തെ അങ്ങനെ നാമകരണം ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചു തന്നിട്ടുള്ളതെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ആത്മനിന്ദയുടെ അടയാളമായി മാറാൻ പാടില്ല. ചിലപ്പോഴെങ്കിലും മുസ്ലിം സമുദായത്തിനകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഇസ്ലാം എന്ന് പറയുന്നത് ഒരുതരം ആത്മനിന്ദയുടെ അടയാളമാണ്. ഇസ്ലാമിന്റെ അടയാളങ്ങൾ പ്രത്യക്ഷീകരിക്കുന്നതിന് പലപ്പോഴും പലർക്കും മടിയാണ്. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ ഇസ്ലാമിന്റെ വസ്ത്രധാരണം അവർക്ക് ഇസ്സത്തല്ല ഉണ്ടാക്കുന്നത്, അവർക്ക് എന്തോ ഒരുതരം ആത്മനിന്ദയാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ അടയാളമായ വസ്ത്രങ്ങൾ ഊരിവെച്ചുകൊണ്ട് ഭൗതികതയുടെ അന്ധമായ വക്താക്കളായിക്കൊണ്ട് വസ്ത്രധാരണം ധരിച്ചുകൊണ്ട് ഇസ്ലാമിനെ പേരിൽ മാത്രം നിലനിർത്തിക്കൊണ്ട് ഇസ്ലാമിനെ ആത്മാഭിമാനത്തോടുകൂടി മനസ്സിലാക്കാതെ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്.
പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ അർത്ഥത്തിൽ ഇസ്ലാം ആത്മനിന്ദയായി അനുഭവപ്പെടുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിനകത്ത് ഒന്നോ രണ്ടോ അല്ല, അത്ര ആളുകളെ നമ്മൾ പരതി കഴിഞ്ഞാൽ ധാരാളമായി കാണാൻ കഴിയും. അവരുടെ ജീവിതത്തിന് അടയാളങ്ങളിലൊന്നും ഇസ്ലാം പ്രകടമാവുകയില്ല. ഇസ്ലാമികമായ ജീവിതം നയിക്കാൻ അവർക്ക് എന്തോ ഒരു തരം ലജ്ജയാണ് അനുഭവപ്പെടുക. ഇസ്ലാമിന്റെ അടയാളങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് എന്തോ ഒരു കുറവായിട്ടാണ് തോന്നുക. ഐ എം മുസ്ലിം എന്ന് ഒരാളുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടി പറയാൻ അവന് ചങ്കുറപ്പുണ്ടാവുകയില്ല. എന്തോ ഒരു തരം പോരായ്മയായിട്ടാണ് അവന് തോന്നുക. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിനകത്ത് ഇന്ന് നിലവിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇസ്സത്ത് ഒരു മനുഷ്യന്റെ പ്രധാനം നൽകുന്നത് ഇസ്ലാം മാത്രമാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ജീവിതത്തെ വളരെ വ്യക്തമായി നിർണയിക്കുന്ന ഒരു ഐഡിയോളജിയാണല്ലോ. ആ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ ജീവിതം നയിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ഏത് സന്ദർഭങ്ങളിലും ഏത് ഘട്ടങ്ങളിലും ഞാനൊരു മുസ്ലിമാണ് എന്ന ആത്മാഭിമാനത്തോടുകൂടിയുള്ള ജീവിതം നയിക്കാൻ മനുഷ്യർക്ക് സാധിക്കുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. വല്ലാത്ത അനുകരണമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ഇസ്ലാമിനെ അല്ല പലപ്പോഴും അനുകരിക്കുന്നത്, ഇസ്ലാമിന്റെ മറുപക്ഷത്ത് നിൽക്കുന്ന, ഇസ്ലാമിനെ മറികടന്നുകൊണ്ടുള്ള പലവിധത്തിലുള്ള ഐഡിയോളജികളെയും പലവിധത്തിലുള്ള സംസ്കാരങ്ങളെയും പലവിധത്തിലുള്ള കാഴ്ചപ്പാടുകളെയും പലവിധത്തിലുള്ള നിലപാടുകളെയും അനുകരിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്ന ആളുകളെയും മുസ്ലിം സമുദായത്തിനകത്ത് നമുക്കിന്ന് കാണാൻ കഴിയും. ഇസ്ലാം അവർക്ക് ആത്മാഭിമാനമുള്ള ഒന്നായിട്ട് അനുഭവപ്പെടുകയില്ല. എന്നാൽ ആനികമായ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമികമായ ചരിത്രങ്ങൾ നമ്മൾ കണ്ണോടിച്ചു കഴിഞ്ഞാൽ, ഒരു സമൂഹത്തിന് ഇസ്ലാം എത്രമാത്രം വലിയ ആത്മാഭിമാനമാണ് പകർന്നു നൽകിയിട്ടുള്ളത് എന്നതിന്റെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല, ഒരൊറ്റ സംഭവം മാത്രമാണ് പറയുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഫിർഔൻ എന്ന് പറയുന്ന ഏകാധിപതിയായ മർദ്ദകനായ ഭരണാധികാരിയുടെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായി കൊണ്ട് ജീവിച്ച ഒരു വിഭാഗമാണ് ബനു ഇസ്രായേൽ. ബനു ഇസ്രായേലിന് ഇസ്സത്തോടുകൂടിയുള്ള ജീവിതം നയിക്കാൻ വേണ്ട എല്ലാ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മൂസാ നബി അലൈഹിസ്സലാം അവരുടെ മുമ്പിൽ ഒരുക്കി വച്ചിരുന്നു. പക്ഷേ അതിനെ അവഗണിച്ചുകൊണ്ടാണ് ആ ജനവിഭാഗം ജീവിച്ചിരുന്നത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹിസ്സലാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടി പല ശ്രമങ്ങളും ഫിർഔൻ നടത്തുമ്പോൾ ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ആ നാട്ടിലുണ്ടായിരുന്ന സിഹിർ ചെയ്യുന്ന മാരണക്കാരായ ഒരു വിഭാഗം ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തിനെ പരാജയപ്പെടുത്താനുള്ള ഒരു മത്സരം സംഘടിപ്പിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് തന്റെ കയ്യിലുള്ള വടി നിലത്തിട്ട് കഴിഞ്ഞാൽ പാമ്പായി മാറും, അതേപോലെ തന്നെ കൈ പോക്കറ്റിലോ കക്ഷത്തിലോ വെച്ചു കഴിഞ്ഞാൽ അത് പ്രകാശിക്കുന്ന ഒരു വിളക്ക് മണമായി മാറും. ഇങ്ങനെ രണ്ട് മുഅ്ജിസത്തുകളാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ നുബുവത്തിന്റെയും റിസാലത്തിന്റെയും അടയാളമായി അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിരുന്നത്. കയ്യിലുള്ള വടി നിലത്തിട്ട് കഴിഞ്ഞാൽ പാമ്പായി മാറുന്ന ഈ മുഅ്ജിസത്തിനെ തകർക്കുവാൻ വേണ്ടിയാണ് നാട്ടിലുള്ള സിഹിർ ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടുന്നത്. അങ്ങനെ അവരുടെ കൈകളിലുള്ള വടികളും കയറുകളും ഒക്കെ നിലത്തിടുമ്പോൾ അത് സർപ്പങ്ങളായി മാറുകയും മൂസാ നബി അലൈഹിസ്സലാമിന്റെ നേർക്കിങ്ങനെ വരികയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിലുള്ള വടി നിലത്തിടുമ്പോൾ അത് വലിയ ഒരു സർപ്പമായി മാറുന്നു. തങ്ങൾക്ക് നേരെ ചീറി വരുന്ന ഈ സർപ്പങ്ങളെ വിഴുങ്ങിക്കളയുന്ന ഒരു മഹാത്ഭുതം അവിടെ കാണികളായി നിൽക്കുന്ന ആളുകൾക്ക് അനുഭവപ്പെടുന്നു. അതാണ് സംഭവം. ഈ സംഭവം നടന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്ന ഫറോവയുടെ പക്ഷം നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലാഭങ്ങളും അതിന്റെ നേട്ടങ്ങളെ കുറിച്ച് നല്ല ബോധമുള്ള ആ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് അവർ പറയുന്നുണ്ട്, വഖാലു ബിഇസ്സതി ഫിർഔന ഇന്നാ ലനഹ്നുൽ ഗാലിബൂൻ. ഫിർഔനിന്റെ ഇസ്സത്ത് കൊണ്ട്, ഫിർഔനിന്റെ ആത്മീയമായ ഫിർഔനിന്റെ ആ ശക്തി കൊണ്ട് ഞങ്ങൾ തീർച്ചയായും വിജയിക്കുക തന്നെ ചെയ്യും. കാരണം എല്ലാ ഇസ്സത്തും ഫിർഔനിന്റെ കയ്യിലാണ്, ആ പക്ഷത്തു നിന്നാലേ ഞങ്ങൾക്കും ഇസ്സത്ത് ഉണ്ടാകൂ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അവർ ആ മത്സരത്തിന് വേണ്ടി വന്നത്. പക്ഷേ ഈ സംഭവം നടന്നപ്പോ അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് അവരെല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ
പ്രാർത്ഥിച്ചുകൊണ്ട് വീഴുകയാണ്. ഖാലു ആമന്ന ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസാ വഹാറൂൻ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഹാറൂനിന്റെയും എന്നല്ല ഈ പ്രപഞ്ചത്തിന്റെയും മുഴുവനും റബ്ബായ അല്ലാഹുവിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഫിർഔൻ അവരോട് പറയുന്നുണ്ട്, ഖാല ആമൻതും ലഹു ഖബ്ല അൻ ആദന ലകും, എന്റെ അനുവാദം കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബിൽ വിശ്വസിക്കുകയാണോ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലഉഖത്തി അൻ ഐദിയകും വഅർജുലുകും മിൻ ഖിലാഫിൻ വലഉസല്ലിബന്നകും ഫീ ജുദൂഇൻ നഖ്ലി, നിങ്ങളെ ഈത്തപ്പനയിൽ കുരിശിലേക്ക് കൊന്നുകളയുകയും കൈകാലുകൾ പരസ്പര വിരുദ്ധമായി മുറിച്ചു കളഞ്ഞുകൊണ്ട് നിങ്ങളെ ഒരു മൂലക്കിടുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ആ ഭീഷണിയുടെ മുമ്പിൽ അടിപതറാതെ ആ സാഹിറുകളായ ആളുകൾ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ഖാലു ലൻ ഉസ്റക അലാ മാ ജാനാ മിനൽ ബയ്യനാതി വല്ലദീ ഫതറനാ ഫഖ്ലി മാ അൻത ഖാലിൻ ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത ദുനിയാ, എന്താണോ ഫിർഔനായ ഭരണാധികാരിയായ നിനക്ക് ഞങ്ങളുടെ കാര്യത്തിൽ എന്താണോ വിധിക്കാൻ കഴിയുക അത് നീ വിധിച്ചുകൊള്ളുക, നിന്റെ വിധി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല, ഈ ദുനിയാവിൽ മാത്രമേ നിനക്ക് വിധിക്കാൻ കഴിയൂ, നിന്റെ വിധിയേക്കാളപ്പുറം ആഖിറത്തിലുള്ള അല്ലാഹുവിന്റെ വിധിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്സത്ത് പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം ഖുർആനിൽ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു സന്ദർഭത്തിൽ ഫിർഔനിന്റെ ഇസ്സത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിലൂടെയാണ് പ്രഥമ ലഭ്യമാവുക എന്ന് മനസ്സിലാക്കിയ ആ വിഭാഗത്തിന്റെ മനസ്സിന്റെ അകത്തേക്ക് ഈമാനിന്റെ മാധുര്യം കടന്നുകൂടിയപ്പോ അവർക്ക് എങ്ങനെയാണ് ആത്മീയമായ ഒരുതരം ശക്തിയും ഊർജവും പ്രതാപവും ലഭ്യമാകുന്നത് എന്ന് ഈ സംഭവത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്സത്ത് അല്ലാഹുവിന്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ, ഇസ്ലാമിന്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ, ദീനിനെ നെഞ്ചേറ്റിക്കൊണ്ടുള്ള ജീവിതം നയിക്കുമ്പോൾ അത്തരമൊരു വിഭാഗത്തിന് ലഭ്യമാകുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരമൊരു ജീവിതം നയിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ ആത്മാഭിമാനത്തോടുകൂടി നെഞ്ചേറ്റിക്കൊണ്ടുള്ള ജീവിതം നയിക്കാനുള്ള ഒരു മനസ്സ് നാം പാകപ്പെടുത്തി എടുക്കണം. പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം അത്തരമൊരു ജീവിതം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ആ അർത്ഥത്തിൽ ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. ഇസ്ലാമികമായ ശിആറുകൾ ആത്മാഭിമാനത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്സത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വീഴ്ചകളും പോരായ്മകളും ഒക്കെ പരിഹരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തുണക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്, അവർക്ക് നിശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم ربنا لا تجعلنا من حطب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصرنا وانصر إخواننا الذين يجاهدون في سبيلك يا رب العالمين. اللهم أفرغ لنا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. أقول قولي هذا، أستغفر الله لي ولكم ولسائر المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم. أقيم الصلاة. أشهد أن لا إله إلا الله أشهد أن محمد رسول الله حي على الصلاة حي على